أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون صدق الله صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളും സർവലോക രക്ഷിതാവും പരിപാലകനുമായ ജഗന്നിയന്താവായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ പൊരുത്തവും തൃപ്തിയും നേടിയെടുക്കാൻ കഴിയും വിധം തഖ്വയിൽ അധിഷ്ഠിതമായി ക്രമീകരിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. കഴിഞ്ഞ 5 ആഴ്ചകളിലായി കുടുംബം എന്ന തലവാചകത്തിൽ നിന്നുകൊണ്ടുള്ള കുറെ വിഷയങ്ങളാണ് സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. കുടുംബം, മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ, ഇങ്ങനെ ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇഹലോകത്ത് നിന്ന് പരലോകത്തേക്ക് കൂടെ കൂട്ടാൻ ചുമതലപ്പെടുത്തിയ ഏറ്റവും വലിയ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ഉടനീളം സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. ഇനിയും ധാരാളം സംഗതികൾ അതിൽ ചേർത്ത് വെക്കേണ്ടതും പറയേണ്ടതുമായിട്ടുണ്ട്. അതിലേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന്, മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുടെ കൂട്ടത്തിൽ സുപ്രധാനമായ ഒരു സംഗതിയാണ് മക്കളിൽ ആത്മവിശ്വാസവും ആത്മാഭിമാനവും ആത്മധൈര്യവും വളർത്തിയെടുക്കുക. വിശേഷിച്ച് ഈ കാലഘട്ടം നമ്മുടെ മക്കളിലൂടെ അത് ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്തും ലോകത്തുടനീളവും ചർച്ച ചെയ്യപ്പെട്ട ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ കഴിയാത്ത അല്ലാഹു അക്ബർ എന്ന പദപ്രയോഗം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇന്ത്യയിൽ മാത്രമല്ല അല്ലാഹു അക്ബർ ചർച്ച ചെയ്യപ്പെട്ടത്, ലോകത്തെ പല രാജ്യങ്ങളിലും മനുഷ്യാവകാശ പ്രവർത്തകരും സാംസ്കാരിക നായകരും അല്ലാഹു അക്ബർ എന്ന പദത്തിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നും ആ രാഷ്ട്രീയത്തിന് ഒരു വിപ്ലവാത്മകതയുണ്ട് എന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പസിനകത്ത് തന്റെ സഹപാഠികൾക്കിടയിലൂടെ ഒരു പെൺകുട്ടിക്ക് തനിച്ച് അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യം മുഴക്കി കടന്നു പോകേണ്ടി വരുമ്പോൾ മുസ്കാൻ ദേവി എന്ന് പറയുന്ന ആ പെൺകുട്ടി യഥാർത്ഥത്തിൽ നടന്നു നീങ്ങിയത് ചരിത്രത്തിലേക്കാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥായിയായ സ്വഭാവമുണ്ട്, ഒരു അതിജീവന പരതയുണ്ട്. ഇസ്ലാം വിരുദ്ധ ശൈലിയിൽ നിന്ന് അത് ഫാസിസത്തിന്റേതായാലും സാമ്രാജ്യത്വത്തിന്റേതായാലും മറ്റേത് മേഖലയിൽ നിന്നും രൂപപ്പെട്ട് തിടം വന്ന് വ്യാപിച്ചു വരുന്നതാണെങ്കിലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിനെ പ്രതിരോധിക്കാനും അതിജയിക്കാനുമുള്ള ശേഷിയുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു അക്ബർ എന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മളൊന്ന് എണ്ണം പിടിച്ചാൽ 333 പ്രാവശ്യം ഒരു ദിവസം ആവർത്തിക്കുന്നുണ്ട്.
അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾക്ക് ശേഷം 33 തവണ വീതം അള്ളാഹു അക്ബർ നാം പറയുന്നു. ബാങ്കിലും ഇക്കാമത്തിലും അള്ളാഹു അക്ബർ എന്നത് നാം ആവർത്തിക്കുന്നു. നമസ്കാരത്തിലെ ഓരോ അനക്കങ്ങളിലും അള്ളാഹു അക്ബർ നാം ആവർത്തിക്കുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ അള്ളാഹുവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എന്റെ ആത്മാവും ശരീരവും അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും 33 പ്രാവശ്യം നാം ആവർത്തിക്കുന്നു. ഇത്ര മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യൻ 333 തവണ ഒരു ദിവസത്തിൽ അള്ളാഹു അക്ബർ എന്ന ഈ വിപ്ലവം നേടുന്ന ഒരു വർത്തമാനത്തെ ആവർത്തിക്കുന്നു. സുന്നത്ത് നമസ്കാരങ്ങൾ കൂടി നിർവഹിക്കുന്നവരാണെങ്കിൽ അതിന്റെ എണ്ണം ഇനിയും മുന്നോട്ട് പോകും. ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അള്ളാഹുവല്ലാത്ത എല്ലാം ചെറുതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്റെ പ്രതീക്ഷയും എന്റെ പ്രചോദനവുമാണ്, പ്രചോദനമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്ത് നിന്ന് എന്റെ നേരെ നീണ്ടുവരുന്ന ഒരു പിടി കൈകൾ, എനിക്ക് പ്രതീക്ഷയുടെ വാതിലുകൾ തുറന്നു തരുന്നതും എനിക്ക് സംരക്ഷണ കവചമൊരുക്കുന്നതും ആ അള്ളാഹുവാണ്. ഈ ഒരു അനുഭൂതി യഥാർത്ഥത്തിൽ സത്യവിശ്വാസിക്ക് പകർന്നു തരാൻ കഴിയുന്ന ഒരു വർത്തമാനമാണ് അള്ളാഹു അക്ബർ എന്നത്. കേവലം തന്റെ ചുണ്ടനകൾ കൊണ്ട് മന്ത്രിക്കാനും തന്റെ കൈവിരലുകളുടെ നൊടിയിൽ എണ്ണം പിടിക്കാനുമുള്ള ഒരു മന്ത്രോച്ചാരണമല്ല, മറിച്ച് അതവന്റെ ആത്മാവിൽ നിന്ന് ഉയർന്നു വരാനുള്ള ഒരു സംഗതിയാണ്. അവിടെയാണ് അള്ളാഹു അക്ബറിനെ കുറിച്ച് ഒരു ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം ഉൾച്ചേരുന്നതാണ് ഈ അള്ളാഹു അക്ബർ. നാം പലപ്പോഴും, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോകത്തോട് 5 നേരവും വിളിച്ചു പറയുന്ന നമ്മുടെ ബാങ്കുലിയിൽ, ആ ബാങ്കുലിയിൽ അള്ളാഹു അക്ബർ ഓരോ സത്യവിശ്വാസിയും ആവർത്തിച്ച് ഏറ്റു പറയുന്നിടത്ത്, ആ അള്ളാഹു അക്ബർ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞുവച്ച ഒരു ചരിത്രമുണ്ട്. നമ്മളൊന്ന് പഠിച്ചാൽ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മുതൽ, അല്ലെങ്കിൽ അതിനും മുൻപ് മുതൽ, മക്കയിലെ മണലാരണ്യത്തിൽ തന്റെ നെഞ്ചിൽ ഭാരമേറിയ പാറക്കല്ലിരിക്കെ അള്ളാഹു അഹദ് എന്ന് പറയാൻ കഴിയാതെ അഹദ് എന്ന് മാത്രം ഉച്ചരിച്ച് വിലപിച്ചുകൊണ്ടിരുന്ന ഒരു ബിലാലുണ്ട്. ആ ബിലാലിനെ നോക്കി പൊട്ടിച്ചിരിച്ചിരുന്ന അബൂജഹലും അബൂലാബും ഉമയ്യത്ത് ബിൻ ഖലഫ് അടങ്ങുന്ന ഒരു വലിയ സംഘമുണ്ട്, വലിയത് ബിൻ മുഗൈറയെ പോലെ തന്റെ ആൾബലം കൊണ്ടും തന്റെ സന്താന ഭാഗ്യം കൊണ്ടും തന്റെ സമ്പത്ത് കൊണ്ടും പൊങ്ങച്ചം നടത്തിയിരുന്ന ആളുകളുണ്ട്. പക്ഷെ അതേ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഏതാണ്ട് നിസ്സാര വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ കഅബാലയത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് മുഴക്കുന്ന ഒരു അള്ളാഹു അക്ബർ, അത് വിജയത്തിന്റേതാണ്. എന്നല്ല, അതേ അള്ളാഹു അക്ബർ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ കഅബാലയത്തിന്റെ മുകളിൽ നിന്ന് മുഴക്കുമ്പോ ഒരു കാലത്ത് ബിലാലിന്റെ നേരെ ചാട്ടവാസി വേണ്ടിയും ആർത്തട്ടഹസിച്ചും തിരിച്ചുല്ലസിച്ചും നിന്നിരുന്ന ആളുകൾക്ക് ഈ അള്ളാഹു അക്ബറിന്റെ ബിലാലിന്റെ നാവിൽ നിന്ന് ഏറ്റുപറയേണ്ടി വന്നു എന്നതാണ് ചരിത്രം. അതൊരു വലിയ വിസ്മയമാണല്ലോ. നിങ്ങൾ ഏതൊരു അള്ളാഹു അക്ബർ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുമോ, നിങ്ങൾ ഏതൊരു അള്ളാഹു അക്ബറിന്റെ വെളിച്ചം തല്ലിക്കെടുക്കണമെന്ന് ആഗ്രഹിക്കുമോ, നിങ്ങൾ ഏതൊരു അള്ളാഹുവിനെയും അള്ളാഹു അക്ബർ എന്ന പദപ്രയോഗത്തെയും ഈ ഭൂമുഖത്ത് നിന്ന് നിഷ്കാസനം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമോ, അതേ വാക്യം നിങ്ങളുടെ നാവുകളിലൂടെ ആവർത്തിപ്പിക്കപ്പെടുവോളം ഈ ചരിത്രം വിസ്മയാവഹമായി നമുക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കും. ബനീ ഇസ്രായേൽ വംശത്തിൽ നിന്നൊരു കുഞ്ഞ്
ഒരാൺകുട്ടി ഉണ്ടാകുമെന്നും ആ ആൺകുട്ടി ഫറോവയെ വധിക്കുമെന്നുമുള്ള ജ്യോതിഷന്മാരുടെ പ്രവചനം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ വലിയ ഇസ്രായേൽ വംശത്തിലെ മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലാൻ ഫിർഹാവ് തീരുമാനിച്ചത്. ഫിർഹാവിന്റെ കിങ്കരന്മാർ ഓരോ വീടുകളിലും കയറിയിറങ്ങി ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ വകവരുത്തിയപ്പോഴും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കാതിരുന്നിട്ടില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വളരാതിരുന്നിട്ടില്ല. അതേ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ ഫറോവയുടെ ലോകത്തിനാകമാനം പാഠമാകും വിധം കൈകാര്യം ചെയ്യപ്പെടാതിരിക്കുകയും ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ആലോചിച്ചു നോക്കുക, ഏതൊന്നിനെ തിരിഞ്ഞാണോ ഈ ലോകം കച്ചരട്ടി ഇറങ്ങിയിരിക്കുന്നത്, ആ ഒരു സംസ്കാരവും ആ ഒരു നാഗരികതയും വേര് പിടിക്കാനും അത് തളർത്ത് പന്തലിച്ച് വികാസം പ്രാപിക്കുകയും ചെയ്യുക എന്നിടത്തേക്കാണ് ചരിത്രം നമ്മെ കൊണ്ടുവന്നെത്തിക്കുക. ഹിജാബ് ഒരു സംസ്കാരമാണ്. ഒരു വർഷം തുണികൊണ്ട് മറക്കപ്പെടുന്ന ഒരു വസ്ത്രത്തിന്റെ കഷ്ടത്തിന് പറയുന്ന പേരല്ല ഹിജാബ്. ഹിജാബ് എന്നതൊരു മറയാണ്. ധരിക്കുന്നവർക്കില്ലാത്ത തെറുച്ചിലും പുകച്ചിലും ലോകത്ത് ഏതെങ്കിലും ഒരു വസ്ത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഹിജാബിനെ കുറിച്ചാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ധരിക്കുന്നവർക്കില്ലാത്ത അസ്വസ്ഥതകൾ ലോകമനുഭവിച്ചത് ഹിജാബ് അല്ലെങ്കിൽ പർദ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിലെ സംസ്കാരം നടന്ന വസ്ത്രധാരണത്തെ കുറിച്ചാണ്. അത് അള്ളാഹുവും അള്ളാഹുവിന്റെ അടിമയും തമ്മിലുള്ള ഒരു ബന്ധമാണ്, ധാരണയാണ്. അത് കേവലം ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ മറക്കപ്പെടുക എന്നതിൽ നിന്നല്ല, നേരെ മറിച്ച് ഇസ്ലാമിലെ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയുടെ നിലപാടിന്റെ പ്രതീകമാണ്. ആ വസ്ത്രം ഇത് എന്റെ നിലപാടാണ്, എന്റെ ശരീരം ഓരോരുത്തരുടെയും കണ്ണുകളിലൂടെ അളന്നെടുക്കാനും ഓരോരുത്തരുടെയും ബാലിഷമായ വൈകാരികതകളെ പ്രചോദിപ്പിക്കാനുമുള്ളതല്ല. അതിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംരക്ഷണവും സുരക്ഷിതത്വവും എനിക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അത് എന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ ഭാഗമാണ്. ദുഷിച്ച കണ്ണുകളിൽ നിന്നും പൈശാചികമായ പ്രേരണകളിൽ നിന്നും ഈ സമൂഹത്തിന്റെ മുമ്പിൽ എനിക്ക് വേണ്ടി മറയിടാൻ കഴിയുന്ന ഒരു സംസ്കാരമാണ് ഹിജാബ്. പുരുഷന്മാരല്ലേ നോക്കുന്നത്, അവരുടെ കണ്ണുകൾക്കല്ലേ മറയിടേണ്ടത് എന്ന് ചോദിക്കുന്ന മറുചോദ്യം ഉന്നയിക്കുന്നവരുണ്ട്. അവരോട് പറയാനുള്ളത്, ഭക്ഷണപാത്രത്തിലേക്ക് പറന്നു വരുന്ന ഈച്ചകളെ കെട്ടിയിടാൻ നമുക്ക് കഴിയില്ല. അവിടെ നമുക്ക് കഴിയുക ഭക്ഷണപാത്രം മൂടിവെക്കുക എന്നതാണ്. ഭക്ഷണപാത്രം മൂടിവെച്ചു കഴിഞ്ഞാൽ അതിലേക്ക് വരുന്ന ഈച്ചകൾ വരാതിരിക്കും. ഈച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതകളെയും സാഹചര്യങ്ങളെയും ഇല്ലാതാക്കുക, ഇതേ നമുക്കവിടെ നിർവഹിക്കാൻ കഴിയൂ. അത് തന്നെയാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഒരു സ്ത്രീയുടെ സംസ്കാര സമ്പന്നമായ വസ്ത്രധാരണത്തിന്റെ മുന്നിലും നമുക്ക് പറയാനുള്ളത്. അത് കറുപ്പാകണമെന്ന് എവിടെയും നിർബന്ധമില്ല. കറുപ്പായിരിക്കണം ഹിജാബ് എന്നോ കറുപ്പായിരിക്കണം പർദ എന്നോ ഇസ്ലാമിലെ സ്ത്രീ ധരിക്കുന്ന വസ്ത്രത്തിന്റെ നിറം കറുപ്പായിരിക്കണമെന്നോ ലോകത്ത് എവിടെയും ഒരു കിതാബിലും ഒരു പണ്ഡിതനും ഇന്നോളം ഉന്നയിച്ചിട്ടില്ല. ഔറത്ത് മറയുക എന്നതാണ്. ആ ഔറത്ത് മറയുന്നതിലൂടെ തന്റെ വിശ്വാസത്തിന്റെ ഭാഗമായ ലജ്ജാബോധം വളർത്തിയെടുക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ആ വസ്ത്രധാരണത്തെ ഇസ്ലാം യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന സ്ഥാനം, ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന ധൈര്യം, ആ ധൈര്യത്തിന്റെ കഥകൾ ഒരുപാട് ആവർത്തി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് തർക്കിച്ച ഒരു സ്ത്രീയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ചല്ലോ, ഔലാബിന്റെ സഹലമ എന്ന് പറയുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു യുദ്ധഭൂമിയിലേക്ക് പോകുമ്പോ ഉമറിന്റെ വഴിയിൽ ഈ സ്ത്രീ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഉമർ സൈന്യാധിപനാണ്, പക്ഷേ ഉമർ തന്റെ ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങി
ഈ സ്ത്രീയുടെ അടുക്കൽ നിന്നൊരു കൊച്ചുകുട്ടിയെ പോലെ കാത് കുറിപ്പിച്ച് അവരുടെ വാക്കുകൾക്ക് കാതുകൊടുത്തു. ഇത് കണ്ട ഉമറിന്റെ ശൈലത്തിലുള്ള ഏതാനും ചില സഹാബാക്കൾ ചോദിച്ചു, ഉമറെ എന്തിനു ഒരു കിഴവിയുടെ വാക്കുകൾക്ക് ഇത്രയും വില കൊടുക്കണം? അവർക്ക് വേണ്ടി ഇത്രയും സമയം നാം പോകുന്നത് ഒരു യുദ്ധഭൂമിയിലേക്കല്ലേ? ഉമറ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ തർക്കിച്ചിട്ട് ഏഴാകാശങ്ങൾക്കപ്പുറത്തിരുന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മറുപടി പറഞ്ഞ കൗലാ ബിൻ സഅലബ എന്ന മഹദിയാണവർ. അവരെ ആദരിച്ച് മതിയാകൂ എന്ന് പറയുന്നുണ്ട്. തന്റെ ഭർത്താവിലേക്ക് ദേഷ്യം വരുമ്പോ അൻതക ലഹരി ഉമ്മി, നിന്റെ മുതുക് എന്റെ ഉമ്മയുടെ മുതുക് പോലെയാണ് എന്ന് ലിഹാർ ചെയ്യുക എന്ന ഒരു സംസ്കാരമുണ്ടായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ. വിവാഹബന്ധം വേർപെടുത്താതെ തന്റെ ഭാര്യമാരെ പ്രയാസപ്പെടുത്തിയിരുന്ന പല സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. നിഹാർ ചെയ്യപ്പെട്ട ഈ സ്ത്രീ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, എന്റെ ഭർത്താവ് എന്നെ നിഹാർ ചെയ്തിരിക്കുന്നു, എന്ത് വേണം? അള്ളാഹുവിന്റെ തീരുമാനം എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനം എന്താണ്? ആ സ്ത്രീയോട് അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നീ ഇപ്പോൾ മടങ്ങിപ്പോയിക്കോളാം. പലയാവർത്തി എന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ സൂചിപ്പിക്കുന്നു. പക്ഷേ ആ സ്ത്രീ മടങ്ങിപ്പോയില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും തീരുമാനം അറിഞ്ഞതിന് ശേഷമേ ഞാൻ മടങ്ങിപ്പോകൂ എന്ന പ്രഖ്യാപനമാണ്. അവിടെയാണ് സൂറത്തുൽ മുജാദില അവതരിച്ചുകൊണ്ട് പറയുന്നത്, قد سمع الله قول التي تجادلك في زوجها. അള്ളാഹുവിന്റെ റസൂലെ, ഏഴാകാശങ്ങൾക്കപ്പുറത്തിരുന്നുകൊണ്ട് തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ താങ്കളോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയുടെ വർത്തമാനം ഇതാ അള്ളാഹു കേട്ടിരിക്കുന്നു. അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവിന്റെ ദീനും ഇസ്ലാമിന് ഒരു പെട്ടിന് കൊടുക്കുന്ന ധൈര്യമാണ്. ഉമരനെ ചോദ്യം ചെയ്തില്ലേ ഇതുപോലെ മിമ്പറിൽ നിന്ന് കുത്തുമ നടത്തിക്കൊണ്ടിരിക്കുമ്പോ? അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട, മഹറുമായി ബന്ധപ്പെട്ട വിഷയം ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. മിമ്പറിൽ നിൽക്കുന്ന ഉമരനോട് ചോദിക്കുന്നത്, ഉമരെ, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും ഞങ്ങൾക്ക് വകവച്ചു തന്ന അവകാശത്തിൽ കുറവ് വരുത്താൻ താങ്കൾക്കാരാണ് അധികാരം നൽകിയത്? ഫാറൂഖ് ഉമർ അലിയുള്ളാവിന് പതറിപ്പോകുന്നുണ്ട്. പതറിപ്പോയടത്ത് ഫാറൂഖ് ഉമർ അലിയുള്ളാവിന് ചോദിച്ചു, ഈ സ്ത്രീ പറയുന്നതിന് ഉപോൽബലകമാകും വിധത്തിൽ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടവ ആരെങ്കിലും ഉണ്ടോ? ഒരു സഹാബി എഴുന്നേറ്റ് നിന്ന് കൈയുയർത്തി, ഞാൻ കേട്ടിട്ടുണ്ട്, എങ്കിൽ ഞാൻ തിരുത്തി. ഈ ധൈര്യം അള്ളാഹുവിന്റെ ദീൻ സ്ത്രീകൾക്ക് നൽകുന്നുണ്ടെങ്കിൽ എല്ലാ പ്രതിബന്ധങ്ങളും വഴിമാറിപ്പോകും. ഇസ്ലാമിക സമൂഹം ഉയർത്തിപ്പിടിക്കുന്ന അള്ളാഹു അക്ബർ എന്ന, അള്ളാഹുമാണ് ഏറ്റവും വലിയവൻ, അള്ളാഹുവല്ലാത്ത എല്ലാം ചെറുതാണ് എന്ന പദപ്രയോഗത്തിന്റെ മുമ്പിൽ എല്ലാ പ്രതിസന്ധികളും മഞ്ഞുരുകുന്നതുപോലെ ഉരുകിപ്പോയാൽ മതിയാകും. ഞാൻ മുൻപൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, സൈനബ് ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹ എത്ര വൈകാരികവും ആർദ്രവം നിറഞ്ഞതുമാണ് അവരുടെ ജയിലനുഭവം നിറഞ്ഞറിയുമോ? തടവറയിൽ ദിവസങ്ങളോളം ഇരിക്കാൻ കഴിയില്ല, കൂർത്തുമൂർത്ത കല്ലുകളാണ്, നമസ്കരിക്കാൻ കഴിയില്ല. നിന്നുകൊണ്ട് ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടി പ്രയാസപ്പെട്ടു നിൽക്കുന്ന സൈനബുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തടവറക്കുള്ളിലേക്ക് ചെന്നായിയെ കടത്തിവിടുന്നത്, മനുഷ്യമാംസത്തിന്റെ ഗന്ധം കൊണ്ട് ആർത്തി പൂണ്ട് തന്റെ കൂർത്ത പല്ലുകളുമായിട്ട് ചാടി വീഴുന്ന ഒരു ചെന്നായ എന്തു ചെയ്യും? ഓടാൻ കഴിയില്ലല്ലോ, ഓടാനുള്ള വഴിയില്ല. അത്രമേൽ കുടുസാണ് ആ മുറി. അവിടെ സൈനബുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹ തന്റെ നേരെ ചാടി വരുന്ന ചെന്നായയുടെ മുഖത്ത് നോക്കിയിട്ട് ചൂണ്ടുവിരൽ ഉയർത്തിപ്പിടിച്ചു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ മലികുൽ ഖുദ്ദൂസു സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീദുൽ ജബാറുൽ മുതകബ്ബിർ. ഒരൊറ്റ വർത്തമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സൂറത്തുൽ ഹശറിന്റെ ഏറ്റവും ഒടുവിലത്തെ ആയത്തുകൾ ചെന്നായയുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയുന്ന ഒരു ധൈര്യം എത്ര വലുതായിരിക്കും?
അവിടെ ബുദ്ധിയും വിവേകവും തിരിച്ചറിവുമില്ലാത്ത ഈ ചെന്നായ പോലും ഒരു യജമാനനെ കണ്ട സ്നേഹവാത്സല്യത്തോടുകൂടി സ്നേഹവാത്സല്യം പോലെ തന്റെ വാല് ആട്ടിക്കൊണ്ട് നിൽക്കുന്നു എന്നതാണ് ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ മുസ്കാൻ ബീവി അള്ളാഹു അക്ബർ പറയുന്നിടത്ത് ക്യാമ്പസ് വഴിമാറിയല്ലേ പറ്റൂ, ചരിത്രം ഇനിയും ആവർത്തിച്ചല്ലേ പറ്റൂ. അവിടെ ഇസ്ലാമിക സമൂഹത്തിന്റെ ആർജവവും തന്റേടവും ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചതുപോലെ അതിനെ ഇല്ലാതാക്കാനും ഇസ്ലാമിന്റെ ഐഡന്റിറ്റി ഇല്ലാത്ത കുറെ മുസ്ലിങ്ങളെ ഉണ്ടാക്കണം, വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോയ കുറെ മുസ്ലിങ്ങളെ ഉണ്ടാക്കണം, കുറെ രൂപങ്ങൾ മാത്രം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരു സംഘമുണ്ട്. അവർക്ക് പരാജയം സംബന്ധിച്ചേ മതിയാകും ലോകത്തിന്റെ മുമ്പിൽ. കാരണം അബൂജഹലിനെയും ഉത്തബത്തിനെയും അബൂലഹബിനെയും ഉമയ്യത്ത് ബിൻ ഖലഫിനെയും ആ കാലഘട്ടത്തിൽ പോലും പിന്മുറക്കാരില്ലാത്ത വിധം ചരിത്രത്തിൽ അസ്തമിച്ചു പോയതാണ് നമ്മൾ കാണുക. ആ കാലഘട്ടത്തിൽ പോലും പിന്മുറക്കാരില്ല, പിന്നെയല്ലേ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ. എന്നാൽ ഇസ്ലാമിന്റെ സംസ്കാരം അങ്ങനെയല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ അതിജീവനപരതയിലൂടെ അവർ മുന്നോട്ട് പോകണം. അത് മുന്നോട്ട് പോകാൻ ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ച നമ്മുടെ വിഷയത്തിന്റെ തുടർച്ചയെന്നോളം നമ്മുടെ മക്കളിലേക്ക് ആത്മവിശ്വാസവും ആത്മധൈര്യവും നാം പങ്കുവച്ചു കൊടുക്കണം. ഇസ്ലാം എന്നത് എന്റെ ഐഡന്റിറ്റിയാണ്, ഇസ്ലാം എന്റെ വിശ്വാസമാണ്, എന്റെ ആദർശമാണ്, എന്റെ സംസ്കാരമാണ്. അത് ഞാനും എന്റെ ഉടമസ്ഥനായ റബ്ബും തമ്മിലുള്ള ഉടമ്പടിയാണ്. ആ ഉടമ്പടികളിൽ നിന്ന് പിന്മാറിക്കൊണ്ട് മറ്റേതെങ്കിലുമൊക്കെ സംസ്കാരങ്ങളോടും നാഗരികതകളോടും രാജിയായിക്കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല എന്റെ വ്യക്തിത്വം. അവിടെ എനിക്ക് മുഴുവൻ പിടിക്കാൻ കഴിഞ്ഞ പുസ്തകയിൽ ഉസ്മാൻ അലൈഹിസ്സലാമു വസ്സലാം അദ്ദേഹത്തിന്റെ മകനെ ഉപദേശിക്കുമ്പോൾ പറഞ്ഞതുപോലെ എവിടെയായിരുന്നാലും എന്റെ റബ്ബ് എന്റെ ഉള്ളിലുണ്ട് എന്ന ബോധമുണ്ടാകണം. എന്റെ നാടിനിൽ നിന്ന് മറച്ചു വച്ചുകൊണ്ട് എന്റെ ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവുണ്ടാക്കണം. വിശുദ്ധ ഖുർആൻ ഞാൻ ആദ്യമേ ഓടിവെച്ച സൂറത്തു സഫാത്തിലെ 30-ാമത്തെ സൂക്തം പറഞ്ഞു വെക്കുന്ന മനോഹരമായ ഒരു രംഗമുണ്ട്. ആ രംഗം ഇന്നല്ലവീന ഖാലു റബ്ബുനല്ലാഹ്, തീർച്ചയായും ഒരു സംഘം, ഒരു വിഭാഗം സത്യവിശ്വാസികൾ ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞവർ, ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളുടെ നാഥൻ, ഞങ്ങളുടെ സൃഷ്ടാവും നിയന്താവും ഉടമസ്ഥനും അള്ളാഹു മാത്രമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ, സുമ്മസ്തഖാമു, എന്നിട്ടതിൽ അവർ അടിയുറച്ചു നിൽക്കും. അവർക്കത് ഈ ശാന്താടമില്ല, അവർക്കത് ഈ ലവലേശം ആശങ്കയില്ല, അവർക്കത് ഈ ഭയവും പേടിയുമില്ല. ഞങ്ങൾ പരാജയപ്പെട്ടു പോകുമോ എന്ന ആത്മനിന്ദയുടെയും നിരാശയുടെയും ഭാവങ്ങളില്ല. അവർ അടിയുറച്ച് നിൽക്കുന്നത് ഞങ്ങൾ വിജയിക്കാനുള്ളവരാണ് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടിയാണെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകൾ അവരുടെ മേൽ ഇറങ്ങി വരും. എത്ര ഭംഗിയാണ് ആ ആവിഷ്കാരം. തതനന്തരം അലൈഹിമുൽ മലായിക, അള്ളാഹുവിന്റെ മലക്കുകൾ അവരുടെ മേൽ ഇറങ്ങി വരും. അല്ലാ തഖാഫു വലാ തഹ്സനു, എന്നിട്ട് അവരോട് പറയും നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല. നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയുകയും അതിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്തിട്ടുള്ള ഈ ആളുകൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗത്തെക്കുറിച്ച് ഈ അള്ളാഹുവിന്റെ വാലാകമാണ് സന്തോഷവാർത്ത അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതിനപ്പുറം സംരക്ഷണ കവചം നൽകാൻ കഴിയുന്ന, ഇതിനേക്കാൾ അപ്പുറം ആത്മധൈര്യം പകർന്നു നൽകാൻ കഴിയുന്ന ഏത് വാക്കും ഏത് ശക്തിയുമാണ് ലോകത്തുണ്ടാവുക എന്നാലോചിച്ചു നോക്കൂ.
സത്യവിശ്വാസികൾ ആത്മാഭിമാനമുള്ളവരാണ്. അൻതുമല്ലാവരവരെയും കുന്തും ഉരൂർ, നിങ്ങൾ സത്യവിശ്വാസികളാണ് എങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതർ, നിങ്ങൾ മുൻപേ നടക്കാനുള്ളവരാണ്, നിങ്ങൾ പൊടി പിടിക്കാനുള്ളവരാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ ധ്വജവാഹകരാണ്. അല്ലാ നിങ്ങൾക്ക് പിന്നോട്ടടിക്കാനാണ് താൽപര്യമെങ്കിൽ അവിടെ സമ്മതിക്കാമോ എന്നിടത്ത് നിങ്ങൾക്ക് ദൗർഭാഗ്യം സംഭവിച്ചിരിക്കുന്നു. അവിടെ നിങ്ങളുടെ ഈമാനിൽ നിന്ന് എവിടെയൊക്കെയോ എന്തൊക്കെയോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം ഒരു തമിഴ് കവി ടോസ്റ്റി മരട് മരുതപ്പൻ എന്ന് പറയുന്ന ഒരു തമിഴ് കവി എഴുതിയ ഒരു കവിത ഇറങ്ങി. അള്ളാഹു അക്ബർ എന്ന മുസ്കാൻ ടിവിയുടെ അള്ളാഹു അക്ബറിന്റെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ആ കവിതയുടെ ഭാഷാന്തരം. ഇങ്ങനെയാണ്, അള്ളാഹു അക്ബർ ഇന്നലെ വരെ ദൈവമേ വലിയവൻ എന്ന സ്ഥാനത്തിൽ ഒരു പ്രാർത്ഥനാവാക്കായിരുന്നു, ഇന്ന് അതിന്റെ സ്ഥാനം അത് മാത്രമല്ല, അള്ളാഹു അക്ബർ ഒരു രാഷ്ട്രീയ വാക്കായി രൂപാന്തരപ്പെട്ടു. അത് തന്റെ പഴയ സ്ഥാനത്തിന്റെ ചില്ലകളിൽ നിന്ന് സ്വയം മോചിപ്പിച്ചുകൊണ്ട് ഒരു പക്ഷിയെപ്പോലെ പറന്നു പോകുന്നു. ഒരു ചെറിയ ബാലിക അവളുടെ ചെറിയ ആത്മദാനം രാജ്യം മുഴുവനും ഒരു പ്രതിശബ്ദമായി രൂപാന്തരപ്പെട്ടു. അള്ളാഹു അക്ബർ സ്ഥാനമറിയുവാൻ അനേകം കൈകൾ ഗൂഗിളിൽ തേടുന്നു. അത് ഒരു മതവികാരത്തിന്റെ വാക്യം എന്ന സ്ഥാനമെടുത്ത് ചിലർ അതിനെ വാക്യായിരിക്കുന്നു, അല്ല എല്ലാത്തിന്റെ അർത്ഥവും മാറിപ്പോകുന്നു. അള്ളാഹു അക്ബർ എന്നതിന്റെ സ്ഥാനവും ഒരൊറ്റ രാത്രിയിൽ വിശാലമാകുന്നു. അള്ളാഹു അക്ബർ എന്നാൽ നീതി ഉറപ്പാക്കണം എന്ന് സാരം. അള്ളാഹു അക്ബർ എന്നാൽ എന്നെ ഭീഷണിപ്പെടുത്താൻ കഴിയില്ല എന്ന് സാരം. അള്ളാഹു അക്ബർ എന്നാൽ ഇത് എന്റെ നാട് എന്ന് സാരം. അള്ളാഹു അക്ബർ എന്നാൽ നമ്മൾ സമ അവകാശികൾ എന്ന് സാരം. അള്ളാഹു അക്ബർ എന്നാൽ നമ്മൾ സ്വയം പര്യാപ്തരായവർ എന്ന് സാരം. അള്ളാഹു അക്ബർ എന്നാൽ ഒരാളുടെ വ്യക്തിത്വത്തെ മറ്റൊരാൾ കാത്തുസൂക്ഷിക്കുന്നു എന്ന് സാരം. അള്ളാഹു അക്ബർ എന്നാൽ ദേശഭക്തി എന്ന് സാരം. അള്ളാഹു അക്ബർ എന്നാൽ ഭീരുത്വത്തിന്റെ മുകളിൽ കാറിത്തുക്കുന്നത് എന്ന് സാരം. അള്ളാഹു അക്ബർ എന്നാൽ എല്ലാം അധീനതയോടെ, എന്നാൽ അള്ളാഹു ഒരുവന് മാത്രമെന്ന് സാരം. ഇന്ന് അള്ളാഹു അക്ബർ എന്ന് പറയാൻ ഒരാൾ ഇസ്ലാമീയനാവണമെന്നില്ല, അയാൾ തമ്പുരാനെ വണങ്ങണം എന്ന് പോലും ആവശ്യമില്ല, എല്ലാം നീതിയുക്തമാകണം എന്ന് ആഗ്രഹിക്കുന്ന ഏവർക്കും പറയാം അള്ളാഹു അക്ബർ. സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏവർക്കും പറയാം അള്ളാഹു അക്ബർ. അനീതിക്ക് മുമ്പിൽ ഞങ്ങൾ തലകുനിക്കില്ല എന്ന് പറയുന്ന ഏവർക്കും അവകാശമുള്ളത് തന്നെ അള്ളാഹു അക്ബർ. അതിലെ ഒരു ചെറിയ പെൺകുട്ടി 100 താരങ്ങളുള്ള ഒരു ചരിത്ര പ്രകടനമാക്കി മാറ്റി. ഇതെഴുതിയത് മുസ്ലിമായ ഒരു കവിയല്ല, ഒരു അമുസ്ലിം കവിയാണ്. പക്ഷെ അള്ളാഹു അക്ബർ എന്ന വർത്തമാനത്തെ ലോകം എങ്ങനെ നോക്കിക്കാണുന്നു? സാറാ ജോസഫ് പറഞ്ഞല്ലോ, മലയാളിയാണ്, സാഹിത്യകാരിയാണ്, സാംസ്കാരിക പ്രവർത്തകയാണ്. അള്ളാഹു അക്ബർ പറയുന്നത് ഒരു വലിയ വിപ്ലവമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ആവർത്തിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതൊരു താരമുൾക്കൊള്ളലാണ്. സാറാ ജോസഫ് മാത്രമല്ല, ഒരുപിടി ആളുകൾ അതിനെ പിന്തുണച്ചു. ഞാൻ പറയുന്നത് വലിയ ആവേശം, വലിയ സന്തോഷം നമുക്ക് ചിലപ്പോഴുണ്ടോ? ഏതൊന്നിനെയാണോ ഇവർ ഊതിക്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, ഏതൊന്നിനെയാണോ ലോകം നിഷ്കാസനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, അതിങ്ങനെ 100 നാളുകളല്ല, ജിഹാദ് അങ്ങനെ ആയിരുന്നല്ലോ, ഒരുപാട് പദപ്രയോഗങ്ങളിലൂടെ വന്നു. ഹലാൽ അങ്ങനെ ആയിരുന്നല്ലോ, ഒരുപാട് ആവിഷ്കാരങ്ങളിലൂടെ വന്നു. ഒരുഭാഗത്ത് തെറ്റിദ്ധരിപ്പിക്കലുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്, പക്ഷെ മറുഭാഗത്ത് അതിന്റെ സ്ഥാനമെന്ത്യെന്ന് 100 നാളുകളിലൂടെ എന്ത് പറയാൻ കഴിയും വിധം ഈ ലോകം അതിനെ ഏറ്റെടുക്കുന്നു എന്നിടത്താണ് നാം തിരിച്ചറിയേണ്ടത്. സൂചിപ്പിച്ചതിന്റെ ചുരുക്കം, നമ്മുടെ മക്കൾ
വളർന്നു വരുന്ന ഒരു തലമുറ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ അടർത്തിമായിട്ടുള്ള ചുണ്ടുകളും നാവുകളും ചൂണ്ടുവിരലുകളും നഷ്ടപ്പെട്ടു പോകേണ്ട ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ആത്മവിശ്വാസവും ആത്മാഭിമാനവും തീർന്ന ഒരു സമൂഹമായി മാറണം. എല്ലാം ചോർന്നുപോയി നിന്ദരായി പീഡിതരായി മാറേണ്ടവരല്ല ഞങ്ങൾ. അള്ളാഹുവിന്റെ ദീൻ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ, അള്ളാഹുവിന്റെ ദീനമനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണ്. അതിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, ആത്മാഭിമാനമുണ്ട്. ഞാൻ ഒരു മുസ്ലിമാണ് ഇത് പറയാൻ കഴിയണം, ആ പറച്ചിലിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മുടെ മക്കളിൽ ആത്മവിശ്വാസവും ആത്മധൈര്യവും ഒക്കെ പടച്ചിറപ്പ് വളർത്തിത്തരുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളെയും വൈതരണികളെയും എല്ലാ വെറുപ്പിന്റെ കൂരിട്ടിനെയും മാറ്റി നല്ല ഒരു പ്രഭാതം, സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു പ്രഭാതം വിരിയുക തന്നെ ചെയ്യും. നാഥൻ അതിനെ നമ്മെ തുണക്കുമാറാകട്ടെ.